ഗുരുതര കരൾ രോഗത്തെ തുടർന്ന് നടൻ ബാലയെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബാലയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ബാലയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നും വൈകാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാലയുള്ളത്. കുടുംബാംഗങ്ങളും സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ആശുപത്രിയിൽ എത്തിയിരുന്നു. കടുത്ത ചുമയും വയറുവേദനയും അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ചികിത്സ തേടിയാണ് ആശുപത്രിയിലെത്തിയത്. മദ്യപിക്കാത്തവർക്ക് ഉൾപ്പെടെ കരൾ രോഗ സാധ്യതയുണ്ടെങ്കിലും അമിതമായ ബിയർ ഉപയോഗവും രോഗത്തിലേക്ക് വഴിയൊരുക്കാൻ സാധ്യത ഏറെയാണ്. 2010 ഗായിക അമൃത സുരേഷിനെ വിവാഹം ചെയ്തിരുന്നു ബാല. 2019 ഇത് വിവാഹമോചനത്തിൽ എത്തിക്കുകയും ചെയ്തു. ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകളുമുണ്ട്. മകളെ കാണണമെന്ന ബാലയുടെ ആവശ്യത്തെ തുടർന്ന് അമൃതയുടെ സഹോദരി അഭിരാമിക്കൊപ്പമെത്തി മകൾ ബാലയെ കണ്ടിരുന്നു. പിന്നാലെ അമൃതയും നിലവിലെ ഭർത്താവുമായ ഗോപി സുന്ദറും ആശുപത്രിയിൽ എത്തിയിരുന്നു. മദ്യപാനം മൂലമാണ് രോഗം മൂർച്ഛിച്ചതെന്ന കാര്യത്തിൽ ബാലയുടെ സുഹൃത്തുക്കളും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതേ ആശുപത്രിയിൽ നടൻ കലാഭവൻ മണി ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് അന്തരിച്ചത് 2016 മാർച്ച് 6 വൈകിട്ടായിരുന്നു. മരണത്തിന് ഏറെ നാൾ മുമ്പ് അമിതമായ മദ്യപാനം ആരംഭിച്ച മണി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കരൾ വൃക്ക തുടങ്ങിയവയുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് അപ്രതീക്ഷിതമായായിരുന്നു മണിയുടെ വിയോഗം. മണിയുടെ ശരീരത്തിൽ മെഥനോളിൻ്റെ അംശം കണ്ടെത്തിയത് ഏറെ വിവാഹതങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. കരളിനെ ബാധിച്ച ചൈൽഡ് സി സിറോസിസ് ആണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്നാണ് CBI റിപ്പോർട്ടിലുള്ളത്. മദ്യത്തിൽ നിന്നുള്ള മീഥൈൽ ആൽക്കഹോൾ ശരീരത്തിൽ കിടന്നതായാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. കരൾ ദുർബലമായതിനാൽ മീഥൈൽ ആൽക്കഹോൾ പുറംതള്ളാൻ ശരീരത്തിനായില്ല. ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം അപകടകരമായ അളവിലല്ലായിരുന്നുവെന്നും പറയുന്നുണ്ട്. 4 ഗ്രാം മാത്രമായിരുന്നു ശരീരത്തിൽ കണ്ടെത്തിയത്. ഭക്ഷണത്തിലൂടെ അടിഞ്ഞുകൂടിയ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനിയും ശരീരത്തിൽ കണ്ടെത്തിയിരുന്നു. പച്ചക്കറി വേവിക്കാതെ കഴിച്ചതിനാൽ ശരീരത്തിൽ കിടന്നതാണ് ഇതെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ആയുർവേദ ലേഹ്യം ഉപയോഗിച്ചിരുന്നതിനാൽ ഇതിൽ നിന്നാണ് കഞ്ചാവിൻ്റെ അംശം ശരീരത്തിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേശീയതലത്തിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ ബോർഡിൻ്റെ പഠനം വിശകലനം ചെയ്താണ് CBI 35 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. കരൾ സംബന്ധമായ അസുഖമാണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ CBI കേസന്വേഷണം അവസാനിപ്പിച്ച് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. എന്നാലിപ്പോൾ മണിയുടെ അവസ്ഥയിലേക്ക് ബാലയും എത്താതിരിക്കട്ടെ എന്നാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത്. അൻപ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ബാല തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കളഭമാണ് ആദ്യ മലയാള ചിത്രം. മമ്മൂട്ടിയോടൊപ്പം ബിഗ് ബി എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. തുടർന്ന് പുതിയ മുഖം, അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ഹീറോ, വീരം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നടനും സഹനടനായും വില്ലനായും തിളങ്ങുകയും ചെയ്തു. ഹിറ്റ് ലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും ബാല അരങ്ങേറ്റം കുറിച്ചു. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഷെഫീഖിൻ്റെ സന്തോഷത്തിലാണ് ബാലയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. നവാഗതനായ അനൂപ് പന്തളമാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ ബാനറിലായിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണം. റിയലിസ്റ്റിക് ഫാമിലി എൻ്റർടൈനർ എന്ന വിഭാഗത്തിലാണ് ചിത്രം എത്തിയത്. മനോജ് കെ ജയൻ, ദിവ്യ പിള്ള, ആത്മീയ രാജൻ, ഷഹീൻ സിദ്ദിഖ്, മിഥുൻ രമേശ്, സ്മിനു സിജോ, ജോഡി പൂഞ്ഞാർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുകുന്ദനും ബാലയും തമ്മിൽ ഉണ്ടായ വിവാദം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയുമുണ്ടായി.